ഹലോ നമസ്കാരം ഹൈഡ്രോട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണ്. അതായത് ഇത്തരം ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, അതായത് വിതിൻ സെക്കൻഡ്സ്, സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ക്വസ്റ്റ്യൻ കാണാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഇപ്പോൾ വേണ്ട, വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മതി. എന്നിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തോളം എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ആക്കുക. ആൻഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്തരം ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് ആൽഫബെറ്റ്സ് കൗണ്ട് ചെയ്യുക, അതായത് ഇതിനകത്ത് എത്ര അക്ഷരങ്ങളുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അവിടെ മൂന്ന് പോസിബിലിറ്റീസ് ആണ് വരുന്നത്. ഒന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ആകെ അക്ഷരങ്ങളുടെ എണ്ണം 10 ആകാം, 14 ആകാം, 22 ആകാം, ഇതിലേതെങ്കിലും ഒന്നാകാം ആകെ വരുന്ന അക്ഷരങ്ങളുടെ എണ്ണം. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ആകെയുള്ള അക്ഷരങ്ങളുടെ എണ്ണം 9 ആകാം, 12 ആകാം, 15 ആകാം, 16 ആകാം, 20 ആകാം. ഓർത്ത് വയ്ക്കണം 9, 12, 15, 16, 20. ഇത് ഓർക്കാൻ എളുപ്പമാണ്. അതായത് 9, 12, 15 എന്നുള്ളത് 3 ഗുണിതങ്ങളാണ്, തൊട്ടടുത്ത 4 ഗുണിതം, അതായത് 16, 20 4 ഗുണിതങ്ങളാണ്. അപ്പോൾ 9, 12, 15, 16, 20 ഇത്രയും ആകുന്നത് രണ്ടാമത്തെ പോസിബിലിറ്റിയാണ്. അതായത് ആകെ അക്ഷരങ്ങളുടെ എണ്ണം 9, 12, 15, 16, 20 ഇതിലേതെങ്കിലും ആകാം. ഇനി മൂന്നാമത്തെ ഒരു പോസിബിലിറ്റിയാണ് ആകെ അക്ഷരങ്ങളുടെ എണ്ണം 18 ആകാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോസിബിലിറ്റി ആകെ ആൽഫബെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10, 14, 22 ആകാം, അല്ലെങ്കിൽ 9, 12, 15, 16, 20 ആകാം, അല്ലെങ്കിൽ 18 ആകാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം ആകെ എത്ര ആൽഫബെറ്റ്സ് ഉണ്ടെന്ന്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 22. അതായത് ഇത് ആകെ 22 എണ്ണമാണുള്ളത്. അതായത് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പാണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന സീരീസ്. ഓക്കെ, ഇനി ഈ ഓരോ ടൈപ്പും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒന്നാമത്തെ ടൈപ്പാണ് നമ്മുടെ സീരീസ് എങ്കിൽ, അതായത് 10, 14, 22 ആണ് ആകെ അക്ഷരങ്ങളുടെ എണ്ണമെങ്കിൽ നമ്മൾ ആ സീരീസിനെ നേരെ രണ്ടായിട്ട് ഭാഗിക്കുക, അതായത് നേരെ നടുക്ക് വെച്ച് കട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇത് 22 ഈ സീരീസിൽ വന്നിരിക്കുന്ന നമ്പർ. സോ ഈ സീരീസിൻ്റെ ടോട്ടൽ ആൽഫബെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത്, അപ്പോൾ അതിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കുക. രണ്ടായിട്ടെന്ന് പറയുമ്പോൾ 11, 11, 11 അങ്ങനെ വേണം നമ്മൾ ഭാഗിക്കാൻ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇവിടെ വെച്ച് നമുക്ക് ഈ സീരീസിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പാർട്ടിൻ്റെ നേരെ റിഫ്ലക്ഷൻ ആയിരിക്കും രണ്ടാമത്തെ പാർട്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ പാർട്ടിൻ്റെ ഇവിടെ ഒരു മിറർ അല്ലെങ്കിൽ ഒരു കണ്ണാടി നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനമായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എണ്ണം ഇവിടെയുണ്ട്. നേരെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടുന്നാണ് വരുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. അപ്പോൾ ഇവിടെ ഏതൊക്കെ പൊസിഷനിലാണോ ഓരോ അക്ഷരങ്ങളും ഉള്ളത് സെയിം പൊസിഷനിൽ ഇപ്പുറത്തേക്ക് നമ്മൾ അതിന് ഇട്ട് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഒന്നാമത്തത് ഡാഷ് ആണ് കിടക്കുന്നത്, പക്ഷേ ഇവിടെ ഒന്നാമത് വന്നിരിക്കുന്നത് സി ആണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് സി ആണ്. അടുത്തത് അഞ്ചാമത്തെ സ്ഥാനത്ത് ഇവിടെ ആരുമില്ല, ഇവിടെ നോക്കുക, അഞ്ചാമത് വന്നിരിക്കുന്നത് ബി ആണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ ബി ആണ് വരുന്നത്. പിന്നെ നോക്കി ഇവിടെ 11 സ്ഥാനത്ത് എ ആണ് കിടക്കുന്നത്, എ. ഓക്കെ, പിന്നെ നമുക്ക് ഡാഷ് വന്നിരിക്കുന്നത് 9 പൊസിഷനാണ്. 9 പൊസിഷൻ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ എ ആണ് വരുന്നത്, നമുക്ക് ആ എ അവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ വരുന്നത് ഇവിടെ 4 പൊസിഷൻ, അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ സി ആണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ സി ആണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് സി ബി എ എ സി, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഒന്നാമത്തെ ടൈപ്പാണ് നമ്മുടെ ആ സീരീസ് എങ്കിൽ നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ പാർട്ടിൻ്റെ നേരെ റിഫ്ലക്ഷൻ ആയിരിക്കും രണ്ടാമത്തെ പാർട്ട് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി വേറൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, അതായത് ഈ ആൽഫബെറ്റ്സ്, ഈ സീരീസിലെ ആൽഫബെറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ ആദ്യം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. അതായത് 18 ആൽഫബെറ്റ്സ് ആണ് ഈ സീരീസിലുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ മൂന്നാമത്തെ ടൈപ്പാണ് ഈ കാണുന്ന സീരീസ്. ഇങ്ങനെ 18 അക്ഷരങ്ങളാണുള്ളതെങ്കിൽ നമ്മൾ ആ സീരീസിനെ 3, 6, 9 ഇങ്ങനെ വേണം ആ സീരീസിനെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത്
അതായത് ആദ്യത്തെ മൂന്നക്ഷരം, അതിനുശേഷം ആറക്ഷരം, അതിനുശേഷം ഒൻപതക്ഷരം, ഈ രീതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ടൊരു കാര്യം ഓർക്കുക, ഇപ്പോൾ ആദ്യത്തെ സീരീസിൽ ആദ്യത്തെ ഭാഗത്ത് വരുന്ന അക്ഷരങ്ങളുടെ റിപ്പീറ്റേഷനാണ് രണ്ടാമത്തെ ഭാഗത്ത്, അതിൻ്റെ തന്നെ റിപ്പീറ്റേഷൻ ആയിരിക്കും മൂന്നാമത്തെ ഭാഗത്ത്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു മൂന്നായിട്ട് കട്ട് ചെയ്യുവാണ്, എ ബി സി ഇവിടെ കട്ട് ചെയ്തു, മൂന്നക്ഷരം കട്ട് ചെയ്തു, അതിനുശേഷം ഒരു ആറക്ഷരമുണ്ട്, പിന്നീട് അങ്ങോട്ട് ഒമ്പത് അക്ഷരങ്ങളാണ് ഉള്ളത്. ഇത് വരുന്നത് ആദ്യത്തെ അക്ഷരത്തിൻ്റെ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും രണ്ടാമത്തെ ഭാഗത്ത്, അതുപോലെ രണ്ടാമത്തെ അക്ഷരവും രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, മൂന്നാമത്തെ അക്ഷരവും രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയായിരിക്കും അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വരുന്നത്. അതുപോലെ അടുത്ത പാർട്ട്, മൂന്നാമത്തെ പാർട്ട് വരുന്നത് ഈ അക്ഷരം മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, അതായത് എ എ എ ബി 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 സി സി സി. ഇങ്ങനെയായിരിക്കും ഈ 18 അക്ഷരങ്ങളുള്ള സീരീസിനെ കട്ട് ചെയ്ത് ആൻസർ എഴുതേണ്ടത്. ഓർത്ത് വയ്ക്കുക, 18 അക്ഷരങ്ങളാണുള്ളതെങ്കിൽ ആ സീരീസിനെ നമ്മൾ 3, 6, 9 ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങളുടെ റിപ്പീറ്റേഷൻ ആയിരിക്കും രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്, അതായത് ഒരക്ഷരം രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അതുപോലെ മൂന്നാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരക്ഷരം മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചോദ്യം ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അതായത് ഇവിടെ നമ്മൾ 18 അക്ഷരങ്ങളാണുള്ളത്, നമ്മളതുകൊണ്ട് 3, 2, 3, 4, 5, 6, 9 ഇങ്ങനെ നമ്മൾ ആദ്യം കട്ട് ചെയ്തത് മൂന്നക്ഷരം ആറക്ഷരം ഒൻപത് അക്ഷരങ്ങളുള്ള മൂന്ന് പാർട്ടായിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്തു. അതിനുശേഷം നോക്കുക, ആദ്യത്തെ പാർട്ടിൻ്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്. ആദ്യത്തെ അക്ഷരം ഇവിടെ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത് ബി ബി, അതിനുശേഷം സി രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് സി സി എന്ന്, അടുത്തത് എ ആണ്, എ രണ്ട് പ്രാവശ്യം വരുമ്പോഴേക്കും എ എ. ഓക്കെ, അതുപോലെ അടുത്തത് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, അതായത് ബി 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 സി സി സി, അതുപോലെ എ എ എ. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്, ബി എ ബി സി എ. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ നോക്കി, ഒന്നാമത്തെ ടൈപ്പ് നോക്കി. ഒന്നാമത്തെ ടൈപ്പിൽ നേരെ റിഫ്ലക്ഷൻ ആയിരിക്കും വരുന്നത്. മൂന്നാമത്തെ ടൈപ്പിൽ 3, 6, 9 എന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ റിപ്പീറ്റേഷൻ ആക്കി എഴുതുക. ഇനി വരുന്നത് രണ്ടാമത്തെ ടൈപ്പാണ്, അതിൻ്റെ ചോദ്യം എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം, ഇതിനകത്ത് ലെറ്റേഴ്സ് എത്രയാണെന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 അതായത് 15 ലെറ്റേഴ്സ് ആണ് ഈ സീരീസിൽ കാണുന്നത്. എന്ന് വെച്ചാൽ ഇത് രണ്ടാമത്തെ ടൈപ്പിൽ വരുന്നതാണ്. ഇങ്ങനെ രണ്ടാമത്തെ ടൈപ്പിൽ വരുന്ന സീരീസിനെ നമ്മൾ ചെയ്യേണ്ടത് എത്ര എണ്ണം ഉണ്ടോ, എത്ര ലെറ്റേഴ്സ് ഉണ്ടോ, അതിനെ നമ്മൾ 3-ഓ 4-ഓ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ കൊണ്ട് ഈ സീരീസിനെ ഭാഗിക്കുക, അതായത് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാ പാർട്ടും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ 15 ലെറ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ 15 നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ 15 നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. 3 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ വരുന്നത് 5. ഇങ്ങനെ 5 കിട്ടുന്ന ഈ ആൻസർ കൊണ്ട് നമ്മുടെ ഈ സീരീസിനെ കട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക, 1, 2, 3, 4, 5 ഇവിടെ കട്ട് ചെയ്യുക, 1, 2, 3, 4, 5 ഇങ്ങനെയാണ് ഇപ്പം നമ്മൾ നമ്മുടെ സീരീസിനെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ കാണുന്ന എല്ലാ പാർട്ടും ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഡാഷാണ് കിടക്കുന്നത്, ഈ പാർട്ട് തന്നെയായിരിക്കും ഈ പാർട്ട്, ഈ പാർട്ട് തന്നെയായിരിക്കും ഈ പാർട്ട്. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ഇതിലേക്ക് നോക്കിയാൽ മതി, അതായത് ബി, ഇവിടെയും ബി തന്നെയാണ് വരുന്നത്. ഇനി രണ്ടാമത്തത് എ ബി, വീണ്ടും ഇവിടെയാണ് ഡാഷ് കിടക്കുന്നത്, ഈ സീരീസിൽ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഈ സീരീസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബി ഉണ്ട് ആൻസറായിട്ട്. സോ നമുക്കിവിടെ ബി വെച്ച് ഫില്ല് ചെയ്യാം. വീണ്ടും ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഭാഗത്ത് വരുന്നത് ബി തന്നെയാണ്. ആൻഡ് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ബി, അതായത് ഈ കാണുന്ന മൂന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ബി ആണ്. സോ നമ്മൾ അവിടെ ബി വെച്ച് ഫില്ല് ചെയ്തു. നമ്മുടെ ഫൈനൽ ആൻസർ ബി 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 എന്നുള്ളതാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടെ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അതായത് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 16 ലെറ്റേഴ്സ് ആണുള്ളത്. 16 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ വരുന്നത് 4. ഈ 4 കൊണ്ട് നമ്മൾ നമ്മുടെ സീരീസിനെ കട്ട് ചെയ്യുക. അതായത് 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4 ഇങ്ങനെ നമ്മൾ 4 കൊണ്ട് ഈ സീരീസിനെ ഭാഗിച്ചു. ഇനി ചെയ്യേണ്ടത് ഓരോ പാർട്ടും ഈക്വൽ ആയിരിക്കും. അതായത് ഈ പാർട്ടിന് ഈക്വൽ ആയിരിക്കും ഇത്, ഇതിന് ഈക്വൽ ആയിരിക്കും ഇത്, ഇതിന് ഈക്വൽ ആയിരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇവിടെ വരുന്നത് ഫില്ല് ചെയ്യാനായിട്ട് രണ്ടാമത്തെ പാർട്ടിലേക്ക് നോക്കിയാൽ മതി, അവിടെ വരുന്നത് സി ആണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ സി വരും. മൂന്നാമത്
ഇവിടെ ബി തന്നിട്ടുണ്ട്. പിന്നെ വരുന്ന നാലാമത്തെ അറിയത്തിൽ നമ്മൾ അടുത്ത പാർട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ സി ആണ് കിടക്കുന്നത്. സോ നമുക്ക് അവിടെ സി ഫില്ല് ചെയ്യാം. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എ സി കഴിഞ്ഞ് മൂന്നാമതാണ് ഫില്ല് ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് ബി കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് അടുത്ത പാർട്ടാണ്. ഇതിൻ്റെ നേരെ ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് അങ്ങ് എഴുതി പോയാൽ മതി. അതായത് എ സി ബി സി വീണ്ടും എ സി ബി സി. സോ നമ്മുടെ ഫൈനൽ ആൻസർ സി സി ബി സി സി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വീഡിയോയിൽ ചിലപ്പോൾ ചില ഡിസ്റ്റർബൻസസ് ഒക്കെ നിങ്ങൾക്ക് സറൗണ്ടിങ്സിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ദയവായിട്ട് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.